ലൂക്കാ 21:5-6 വാക്യങ്ങൾ. ചില ആളുകൾ ദേവാലയത്തെ പറ്റി അത് വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ കാണുന്നവ കല്ലിനുമേൽ കല്ല് ശേഷിക്ക തകർപ്പട സമയം വരുന്നു. അപ്പൊ ജെറുസലേം ദേവാലയം മനോഹരമായിട്ടുണ്ടാക്കിയ അന്നത്തെ നാട്ടിലെ ഏറ്റവും വലിയ സൗധമാണ്. വിലയേറിയ കല്ലുകൾ കാണിക്ക വസ്തുക്കൾ എല്ലാം വെച്ച് അലങ്കരിച്ച് ഇങ്ങനെ പുറത്ത് മുറ്റത്ത് നിൽക്കുമ്പം ഈ ആൾക്കാർ വന്ന് ഈശോയെ ചൂണ്ടി കാണിച്ച് പറയുകയാണ്, എത്ര ഭംഗിയ നോക്കിക്ക്, എത്ര വലിയ കല്ലുകൾ, എത്ര രസമുള്ള അലങ്കാര കാര്യങ്ങളാണ്. അങ്ങനെ പറഞ്ഞ് അതിനെ പറ്റി ആസ്വദിക്കുമ്പം ഈശോയുടെ മറുപടി വളരെ പെസിമിസ്റ്റിക് ആയിട്ടാണ് തോന്നിപ്പോവുക. ഈശോ എടുത്ത വയൽ പറയാണ്, കല്ലിന്മേ കല്ല് ശേഷിക്കതില്ല, തകർന്നു കിടക്കുന്ന സമയം വരും. അല്പമെങ്കിലും നമ്മൾ ഓർക്കും ഈശോ ഒരു മയം കാണിക്കേണ്ടതല്ല, അത്ര സന്തോഷപ്പെട്ട് പറഞ്ഞു ശരിയാ ഭംഗിയായിരിക്കുന്നു എന്നൊരു വാക്ക് കോംപ്ലിമെന്റ് പറയുക ചെയ്യേണ്ടത്. ഈശോ കോംപ്ലിമെന്റ് പറയുന്നില്ല, ഈശോയുടെ നമ്പർ പറയുക. ദേവാലയം പ്രാർത്ഥനാലയം എന്നത് മാറിയിട്ട് കോഷ്ടാക്കളുടെ ഗുഹയാക്കി അങ്ങനെ കിടക്കുന്നത് കൊണ്ട് ആ നമ്പർ ഈശോയുടെ പറയുന്നത്. നമ്മള് ദേവാലയമാണ് നമ്മുടെ ശരീരം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തെ നോക്കിയിട്ട് അതിന്റെ ഷേപ്പും ഒഴുപ്പും നിറവും ഭംഗിയും ആസ്വദിച്ച് നമ്മൾ നിൽക്കുമ്പോൾ എന്നാല് ഈശോ നമ്മൾ പറയുന്ന കമന്റാണിത്. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഈ ആലയം തകർക്കപ്പെടുന്നു പറഞ്ഞപോലെ തന്നെ എല്ലിന്മേൽ എല്ല് ശേഷിക്കാതെ ഇത് തകർന്ന് കിടക്കുന്ന ഒരു ദിവസം വരും. നാം അങ്ങനെ ഓർക്കണം. നമ്മളെ തന്നെ കാണുമ്പോൾ, തനിച്ചായിരിക്കുമ്പോൾ, കുളിമുറിയിലൊക്കെ ഓർക്കുമ്പോൾ ഒരു ദിവസം വരും. ഇതൊക്കെ എത്ര ഭംഗി ഷേപ്പും എല്ലാം എന്തെന്ന് പറഞ്ഞാലും എല്ലിൻ്റെ മുകളിൽ വേറെ ഇല്ലാത്ത രീതി എല്ലില്ലാത്ത രീതിയിൽ ഇത് കിടക്കുന്നൊരു ദിവസം വരും. അപ്പം ഞാൻ എവിടെയായിരിക്കണം? അതിന് സഹായിക്കാത്തതൊന്നും എനിക്കിതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒരു ചിന്ത, ഈ കല്ലിന്മേൽ കല്ല്, എല്ലിന്മേൽ എല്ല്, ഇംഗ്ലീഷിൽ അങ്ങനെ സാമ്യം കിടപ്പുണ്ട്, സ്റ്റോൺ അപ്പോൺ എ സ്റ്റോൺ, ബോൺ അപ്പോൺ എ ബോൺ, എന്തോ എവിടെയോ ഒരു ആഴപ്പെട്ട ഒരു ബന്ധം കിടക്കുന്ന പോലെ അത് മനസ്സിൽ കുറിച്ച് വെക്കുക. നമുക്ക് ഈ തലങ്ങളിലൊക്കെ ഒരു പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ നിറഞ്ഞ് വസിക്കണം. അവിടുത്തെ സക്രാരിയായി ദേവാലയമായി ഞാൻ മാറണം. അതിലാണ് ബാക്കി അരങ്ങരാജ്യം എല്ലാം ദൂരീകരിക്കപ്പെടുന്ന ഇടവരുന്നത്.